ഡി എൽ എസ് ആർ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം കോഴ്സിൻ്റെ ഒന്നാം സെമസ്റ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഓഡിറ്റ് കോഴ്സായ ബുക്ക് റിവ്യൂ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ബുക്ക് റിവ്യൂവിൻ്റെ അതിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ആദ്യം പറയാം അതിലൊരു ആമുഖം ആവശ്യമാണ് പുസ്തകത്തിൻ്റെ രത്ന ചുരുക്കം അതിലുണ്ടായിരിക്കണം ഗ്രന്ഥകാര പരിചയം ആരാണോ ആ പുസ്തകം രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു കാര്യം ഒരു അവരെ ഒരു ജീവചരിത്രക്കുറിപ്പ് പോലെ ഒരു കാര്യം അതിലുണ്ടായിരിക്കണം പുസ്തകത്തിൻ്റെ മേന്മകളോ പുസ്തകത്തിൻ്റെ പോരായ്മകളോ ഒക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ അതിലാവശ്യമാണ് അതിനൊക്കെ ശേഷം ഒരു ഉപസംഹാരം കൊടുക്കണം ഇതൊക്കെയാണ് റിവ്യൂവിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം അക്കങ്ങൾ ഇട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശീർഷകങ്ങൾ കൊടുത്തോ ഒന്നും എഴുതണം എന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പുസ്തക റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഒന്നാമതായിട്ട് പുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതിയ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ സമകാലിക പ്രസക്തമായ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സാഹിത്യ വിഷയമാണെങ്കിൽ സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് അത് തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ നന്നാവും ഇനി സാഹിത്യേതര വിഷയങ്ങൾ തിരഞ്ഞെടുത്താലും കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ച് സാഹിത്യേതര വിഷയങ്ങൾ തിരഞ്ഞെടുത്താലും പ്രശ്നമില്ല അപ്പോൾ ഓരോ വിദ്യാർത്ഥിയും നാല് പുസ്തകങ്ങൾ വീതമാണ് തിരഞ്ഞെടുക്കേണ്ടത് നാല് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ഓരോ പുസ്തകത്തെക്കുറിച്ചും ആറ് പുറത്തിൽ കവിയാത്ത ഒരു റിവ്യൂ തയ്യാറാക്കണം ആറ് പുറത്തിൽ കവിയരുത് അങ്ങനെ നാല് പുസ്തകങ്ങൾക്കും ആറ് പുറമോ ഏഴോ ആറോ ഏഴോ പുറം വരുന്ന ഒരു റിവ്യൂ തയ്യാറാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് എല്ലാ പേജുകളും കൂടി ഒരു മുപ്പത് പുറത്തിൽ കവിയാത്ത രീതിയിലായിരിക്കണം റിവ്യൂ മൊത്തത്തിൽ ഉണ്ടാവേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം മാത്രമല്ല റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പുസ്തകത്തിന്റെ സംഗ്രഹമല്ല അത് വിലയിരുത്തലാണ് നടത്തേണ്ടത് പുസ്തകം എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് അതതു മേഖലയിൽ നിലവിലുള്ള വിജ്ഞാനത്തെ പ്രസ്തുത പുസ്തകം എങ്ങനെ മുന്നോട്ട് നയിക്കുന്നു എന്ന മട്ടിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ആലോചനകളാണ് നമ്മൾ പുസ്തക റിവ്യൂ ആയിട്ട് അവതരിപ്പിക്കേണ്ടത് അപ്പോൾ പിന്നെ മാത്രമല്ല പുസ്തകത്തിനെക്കുറിച്ച് പറയുമ്പോൾ മുഴുവൻ കാര്യവും പുസ്തകത്തിലുള്ള മുഴുവൻ കാര്യവും ഒന്നും നമ്മൾ അവതരിപ്പിക്കേണ്ടതില്ല പക്ഷെ പ്രസക്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ എന്താണ് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അതിൻ്റെ അത് നമ്മൾ വിലയിരുത്തണം നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് കവിതയാണ് ഇഷ്ടമെങ്കിൽ ആ കവിതയെക്കുറിച്ച് വളരെ പുകഴ്ത്തി സംസാരിക്കുക അത്തരം കാര്യങ്ങളൊന്നും ഇതിൽ ആവശ്യമില്ല വസ്തുനിഷ്ഠമായി റിവ്യൂ അവതരിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ പുസ്തകത്തിൽ നിന്ന് അമിതമായിട്ട് ഉദ്ധരണികളും മറ്റും ഉപയോഗിക്കേണ്ടതില്ല ഒരുപാട് കോട്ടിങ്സ് വെച്ചിട്ടുള്ള പേജ് ആറ് പേജ് കോട്ടിങ്സ് വെച്ച് നിറയ്ക്കാനൊന്നും നമ്മൾ ശ്രമിക്കേണ്ടതില്ല നമുക്ക് എന്താണോ സ്വന്തം നിലയ്ക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെ ബോധ്യപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനും അത് തുറന്ന് അവതരിപ്പിക്കാനും റിവ്യൂയില് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പുസ്ത അതുപോലെ പുസ്തകത്തിൻ്റെ പേര് രചയിതാവിൻ്റെ പേര് ആരാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പ്രസിദ്ധീകരിച്ച വർഷം ഏത് സ്ഥലം ഏത് പുസ്തകത്തിൽ എത്ര പേജുകളുണ്ട് അതിൻ്റെ വില എത്ര ഐ നമ്പർ എന്നിവയൊക്കെ സൂചിപ്പിക്കാം അപ്പോൾ ഇതൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഈ റിവ്യൂ കാണുന്ന ഒരാൾക്ക് റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം ആ പുസ്തകം വായിക്കാനും ആ പുസ്തകം പഠിക്കാനും ഒരു താല്പര്യം ജനിപ്പിക്കാനും റിവ്യൂകാരന് കഴിയണം അതിൻ്റെ ഇനി അതിൻ്റെ അത് പോസിറ്റീവായി മാത്രമല്ല നെഗറ്റീവായിട്ട് നമുക്ക് അതിനെ സമീപിക്കാം നേരത്തെ പറഞ്ഞു അതായത് ആ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് പറയാം നിങ്ങൾക്ക് താല്പര്യമുള്ള ഏരിയയിൽ നിന്നുള്ള പുസ്തകങ്ങൾക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കാം ചിലർക്ക് കഥയായിരിക്കും കവിതയായിരിക്കും നോവലായിരിക്കും ജീവചരിത്രം താല്പര്യം ഉണ്ടാകും നാടക ഗ്രന്ഥങ്ങൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും അങ്ങനെ വ്യത്യസ്തമായ പുസ്തകങ്ങളെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ യഥേഷ്ടം നിങ്ങൾക്ക് കഴിയും അതിന് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ യൂണിവേഴ്സിറ്റി വയ്ക്കൊന്നില്ല സിലബസിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വെച്ചിട്ടില്ല നിങ്ങളുടെ താല്പര്യങ്ങളാണ് നിങ്ങളുടെ താല്പര്യങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിൽ വേണം ഇത് ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായി ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സ്വതന്ത്രമായി നിങ്ങളുടെ ഭാഷാ അഭിരുചി നന്നാക്കുക എന്നുള്ളതാണ് ഈ ഓഡിറ്റ് കോഴ്സിൻ്റെ ഉദ്ദേശം എന്നത് കൂടി മനസ്സിലാക്കി നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സാധിക്കണം യൂണിവേഴ്സിറ്റി വെച്ചിട്ടുള്ള മറ്റൊരു നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഒരു എ ഫോർ ഷീറ്റിൻ്റെ ഒരു ഭാഗത്തു മാത്രം സ്വന്തം കയ്യക്ഷരത്തിൽ റിവ്യൂ തയ്യാറാക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ പുതിയ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം